നമ്മൾ ഒരു വർഷം തന്നെ ഏകദേശം 2 കോടി വരെ ചാരിറ്റി ചെയ്തു. അപ്പൊ ആ ഒരു പശ്ചാത്തലത്തിലാണ് അവിടെ നിന്ന് വിരമിച്ചതിന് ശേഷം അനന്തപുരി ഹോസ്പിറ്റൽ തുടങ്ങുന്നത്. അനന്തപുരി നിങ്ങൾക്കായി തുറന്നു തരുന്നത് ഒരു പുതിയ തുരുത്താണ്. രക്ഷപ്പെടൂലെന്ന് വിചാരിക്കുന്നതിനെ നമുക്ക് രക്ഷപ്പെടുത്തിവിടാൻ സാധിച്ചെന്ന് വരാം. പണം ഇല്ലാന്ന് പൂർണ്ണമായിട്ട് മനസ്സിലായാൽ പോലും നമ്മൾ നൽകേണ്ട പൂർണ്ണ ചികിത്സ നമ്മൾ നൽകി. ഇത് പൂർണ്ണമായിട്ടും ഫ്രീ ആയിട്ടുള്ള ചികിത്സ, തീവ്ര പരിചരണവും ഒക്കെ നൽകുന്ന രീതിയിൽ വളരെ സജ്ജമായിട്ടുള്ള ഓപ്പറേഷൻ തിയേറ്ററും ഒക്കെ തുടങ്ങാൻ സാധിക്കും. മാർത്താണ്ഡവർമ്മ എന്ന രാജാവ് ഒരുപക്ഷെ നമുക്കൊക്കെ ഹരമാണ്. ഒരിക്കൽ അതുപോലെ ഒരാളെ ഞാൻ കണ്ടു. കണ്ടാൽ ഒരു വലിയ ഗൗരവക്കാരനായി തോന്നും. എന്നാൽ അനന്തപുരിയുടെ പകരം വെക്കാൻ പറ്റാത്ത പ്രമുഖനായ ഒരു ഡോക്ടറാണ് എന്നോടൊപ്പം ഉള്ളത്, ഡോക്ടർ മാർത്താണ്ഡൻ പിള്ള. അവാർഡുകളും പത്മശ്രീ മുതൽ നിരവധി പുരസ്കാരങ്ങൾ അദ്ദേഹത്തെ തേടി വന്നു. ആ പുരസ്കാരങ്ങൾക്കൊക്കെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ധാരാളം ആളുകളുടെ നന്ദിയും കണ്ണുനീരുമുണ്ട്. സർ, വെൽക്കം ടു കോഫി വിത്ത് ലൂക്ക്. അങ്ങ് അങ്ങേ കണ്ടാൽ അങ്ങ് ഒരു വലിയൊരു മീശയുടെ സൈസൊക്കെ കുറച്ചു അല്ലേ? അങ്ങ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ന്യൂറോയിലെ ഹെഡായിരുന്നു. അതുമാത്രമല്ല, 14 വർഷമായിട്ട് അനന്തപുരി ഇതുപോലെ വളരെ പെട്ടെന്ന് ലോകത്തെമ്പാട് ഫേമസ് ആയി. വിദേശ രാജ്യങ്ങളിൽ ഏത് വിദേശിയും ആഗ്രഹിക്കുന്ന ഒരു ഇന്ത്യൻ ഡോക്ടർ ഒരു സർജറിക്ക് വരണം. എന്താ ഡോക്ടറെ അനുഭവം എന്ന് പറഞ്ഞ അനന്തപുരി, അനന്തപുരിയുടെ ലക്ഷ്യം എന്താ? നമ്മൾ അനന്തപുരി തുടങ്ങുമ്പോൾ തന്നെ മെഡിക്കൽ കോളേജിൻ്റെ പശ്ചാത്തലത്തിലാണ് അവിടെ നിന്ന് വിരമിച്ചതിന് ശേഷം അനന്തപുരി തുടങ്ങുന്നത്. അപ്പോൾ അവിടെ നമുക്ക് പലതും ചെയ്യാനുള്ള ആഗ്രഹങ്ങളുണ്ടായിരുന്നു. പക്ഷേ അതിനൊക്കെയുള്ള പരിമിതികൾ ഏറെ ഉണ്ടായിരുന്നു. സാമ്പത്തികമായിട്ടുള്ള സർക്കാരിൻ്റെതും തട്ടേപ്പീസവും ബാക്കിയുള്ള പ്രശ്നങ്ങളും ഉണ്ട്. നമ്മൾ വിചാരിക്കുന്ന പോലെ നടന്നില്ല. എന്നാൽ പോലും ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വളർച്ച മറ്റുള്ള ഡിപ്പാർട്ട്മെൻറ്റിനെ അപേക്ഷിച്ച് വളരെയേറെ മുന്നിൽ തന്നെയായിരുന്നു. ഈവൻ മെഡിക്കൽ കോളേജിൽ തന്നെ ആദ്യമായിട്ടൊരു പൂർണ്ണമായിട്ടും സജ്ജമായ യൂണിറ്റ് ന്യൂറോ സർജറിയിൽ തന്നെയാണ്, ഞാൻ സർജറി ന്യൂറോ സർജൻ മേധാവി ആയിരിക്കുമ്പോൾ തന്നെയാണ് തുടങ്ങി വെച്ചത്. അത് ഫ്രീ സർവീസ് തന്നെയായിരുന്നു. പലപ്പോഴും മെഡിക്കൽ കോളേജിൽ പോലും ഇതുപോലെയുള്ള യൂണിറ്റുകൾ വരുമ്പോൾ KHRWS ഇതുപോലുള്ള മറ്റുള്ള ഏജൻസിയുടെ സഹായത്തോടുകൂടി ചെയ്യുമ്പോൾ അവിടെയും ഒരു പരിധിവരെയൊക്കെ പണം അടയ്ക്കേണ്ട സാഹചര്യങ്ങളുണ്ടാകാറുണ്ട്. പക്ഷേ ഇത് പൂർണ്ണമായിട്ടും ഫ്രീ ആയിട്ടുള്ള ചികിത്സ, തീവ്ര പരിചരണവും ഒക്കെ നൽകുന്ന രീതിയിൽ വളരെ സജ്ജമായിട്ടുള്ള ഓപ്പറേഷൻ തിയേറ്ററും ഒക്കെ തുടങ്ങാൻ സാധിച്ചു. എന്നാൽ പോലും പിന്നെയും ഇതിലും കൂടുതൽ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു തോന്നൽ തീർച്ചയായിട്ടും മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിലാണ് അവിടെ നിന്ന് വിരമിച്ചതിന് ശേഷം അനന്തപുരി ഹോസ്പിറ്റൽ തുടങ്ങുന്നത്. അനന്തപുരി എന്ന പേര് വരാൻ കാരണം ഈ ഈ ഈ ജില്ലയോടുള്ള തിരുവനന്തപുരത്തോടുള്ള സ്നേഹം കൊണ്ടാണോ? തീർച്ചയായിട്ടും അതെ. ഞാൻ തിരുവനന്തപുരത്ത് ജനിച്ച് വളർന്ന വ്യക്തി എന്നുള്ള നിലയ്ക്ക് പിന്നെ അച്ഛൻ്റെ പേര് അനന്തനാരായണ പിള്ള എന്നുള്ളതാണ്. അപ്പോൾ അത് രണ്ടും കൂടെ ചേർന്നപ്പോൾ പിന്നെ അനന്തപുരി ആയി. അപ്പോൾ ഇവിടെ ഇപ്പം നമുക്ക് 350 ബെഡ് ഉണ്ട്. 350 ബെഡ്, അതുകൂടാതെ നമുക്ക് ബാക്കി എല്ലാ സ്പെഷ്യാലിറ്റീസും ഉണ്ട്. നമ്മളെ എല്ലാ സ്പെഷ്യാലിറ്റീസും, ഈ റേഡിയേഷൻ ഓങ്കോളജി ഒഴിച്ച് ബാക്കി എല്ലാ സ്പെഷ്യാലിറ്റിയും ഒരു കുടക്കീഴിലുണ്ട്. അപ്പോൾ ഡോക്ടറോട് പറഞ്ഞ ദിവസം ഒരു 4 സർജറി ഞങ്ങൾക്ക് നടക്കുന്നുണ്ട്. തീർച്ചയായിട്ടും. അപ്പം കൂടുതൽ ഈ സർജറി ഇപ്പം ന്യൂറോയും ബന്ധപ്പെട്ട് ഇപ്പം ധാരാളം സർജറിയാണ് പറഞ്ഞത്. ധാരാളം ചെറുപ്പക്കാർ ഇപ്പം ഈ സ്ട്രോക്ക് പോലെയുള്ള ആയിട്ട് വരുന്നുണ്ട്. ഈ ആഫ്റ്റർ പോസ്റ്റ് കോവിഡ് ആ ടൈമിൽ എന്താ ഇവിടുത്തെ സിറ്റുവേഷൻ? എന്താ പൊതുവേ കേരളത്തിനെ സംബന്ധിച്ചോളം മരണനിരക്ക് കുറവാണ്, ആയുർദൈർഘ്യം വളരെ കൂടുതലാണ്. ആണുങ്ങൾ ഏകദേശം 76 വയസ്സ് വരെയും പെണ്ണുങ്ങൾ അതിലും കൂടുതൽ ജീവിച്ചിരിക്കുന്നുണ്ട്. പക്ഷേ വൈകല്യങ്ങൾ വളരെ ഏറ്റവും കൂടുതലുള്ള ഒരു സംസ്ഥാനം എന്ന് പറയുന്നത് കേരളം തന്നെയാണ്. വൈകല്യങ്ങൾ രോഗം മാറ്റിക്കൊടുക്കുന്നുണ്ട്. അത് വിദഗ്ധ ചികിത്സ കൊണ്ട് അതിനുള്ള സംവിധാനങ്ങൾ പൊതുവേ മറ്റുള്ള സംസ്ഥാനത്തെ അപേക്ഷിച്ച് കൂടുതലുള്ളത് കൊണ്ട് നമുക്കത് ചെയ്യാൻ സാധിക്കുന്നു. പക്ഷേ വൈകല്യങ്ങൾ പൂർണ്ണമായിട്ടും മാറ്റാൻ നമുക്ക് സാധിക്കുന്നില്ല. അപ്പോൾ ജീവൻ രക്ഷിക്കുമ്പോൾ തീർച്ചയായിട്ടും വൈകല്യങ്ങൾ അതിൻ്റെ ഒരു ബാക്കിയായിട്ട് അങ്ങ് സാധാരണ വരുന്നു എന്നുള്ളതാണ്. അതൊരു ഏജ് ലെവലിലേക്ക് വരുമ്പോഴത്തേക്ക് കൂടുതൽ ആണ് അതിൻ്റെ ഒരു ഫാക്ടർ കൂടെ ഉണ്ട്. ഇപ്പം തന്നെ നമ്മൾ അഡ്മിറ്റ് ചെയ്യുന്ന കാഷ്വാലിറ്റി വരുന്ന 60% ഒരു 60 വയസ്സ് കഴിഞ്ഞ വ്യക്തികളാണ്. അപ്പോൾ എൽഡേർലി ആയിട്ടുള്ള ആളുകളുടെ എണ്ണം കേരളത്തിൽ പൊതുവെ കൂടുതലാണ് മറ്റുള്ള സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച്. നമുക്ക് അവിടെയൊക്കെ ഒരു 6% 10% നമുക്ക് 20-25% വരെ 60 പിന്നിട്ട വ്യക്തികളാണ് കേരളത്തിലുള്ളത്. ഡോക്ടറുടെ ജീവിതത്തിൽ ഡോക്ടറുടെ കരങ്ങൾ എത്രയോ ബ്രെയിനെ കൈകാര്യം ചെയ്ത ഒരാളാണ്.
അങ്ങ് ഏറ്റവും വേദനിപ്പിച്ച ചില സർജറികളുണ്ട്, കുട്ടികളാകാം, അങ്ങനെയുള്ള അങ്ങനൊരു സംഭവത്തെ പറ്റി ഒന്നും ഇപ്പോഴും മനസ്സിലത്തെ ഇങ്ങനെ നിൽക്കുന്ന ഒരു ഡോക്ടർ നിലയിൽ ഒരാളെ സർജറി ചെയ്യുമ്പോൾ ചിലത് നമ്മളെ സ്ട്രൈക്ക് ചെയ്യാറുണ്ട്, അങ്ങനെ ഒരു നമ്മൾ ഏറെ രോഗികളെ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ ഏറെ നല്ലൊരു നമ്പർ നമുക്ക് രക്ഷപ്പെടുത്തി രക്ഷപ്പെടൂല എന്ന് വിചാരിക്കുന്നതിനെ നമുക്ക് രക്ഷപ്പെടുത്തി വിടാൻ സാധിച്ചെന്ന് വരാം. പക്ഷേ ചില സാഹചര്യങ്ങൾ സങ്കീർണമായിട്ടുള്ള ശ്വസക്രിയ ആകുമ്പോൾ ശ്വസക്രിയ ഫലപ്രദമാണെങ്കിൽ പോലും മറ്റുള്ള കോംപ്ലിക്കേഷൻസ് ഇപ്പോൾ തന്നെ ഒരു പ്രായം കൂടിയവരാണെങ്കിലും ഒരു ഹൃദയാഘാതം വരാം ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുള്ള സമയത്ത്, അതല്ലെങ്കിൽ ഷുഗർ കൊണ്ടുള്ള കോംപ്ലിക്കേഷൻസ്, ശ്വാസകോശ രോഗങ്ങളുള്ള ഒരു വ്യക്തിക്ക് നമ്മൾ സർജറി ചെയ്യുമ്പോൾ അപ്പോൾ പോസ്റ്റ് ഓപ്പറേറ്റീവ് ന്യൂമോണിയ അണുബാധകൾ ഇതുപോലെ നമ്മുടെ നിയന്ത്രണത്തിലില്ലാത്ത ഫാക്ടേഴ്സ് കുറേയൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെ ചിലപ്പോൾ നമ്മൾ നമ്മളെ കണക്ക് കൂട്ടലിൽ ഇതുപോലെ കോംപ്ലിക്കേഷൻ വന്നില്ലെങ്കിൽ ഷുവറായിട്ടും രക്ഷപ്പെട്ട് നന്നായി പോകാൻ സാധ്യതയുള്ള രോഗിക്ക് ചിലപ്പോൾ ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മളൊരു രോഗി നഷ്ടപ്പെടേണ്ട സാഹചര്യം വരുമ്പോൾ നമുക്ക് വളരെ തീർച്ചയായിട്ടും. സർജറി മാത്രമല്ല, ഇപ്പോൾ ഡോക്ടറെ സംബന്ധമുള്ള ഇപ്പോൾ ഈ ഹോസ്പിറ്റലിൻ്റെ ഒരു ഹൈജീനിക് ആ ഒരു ഞാൻ വന്നപ്പോൾ കണ്ട ഒരു ആംബിയൻസ് ഉണ്ട് ഇവിടെ, വളരെ ഒരു വിദേശ രാജ്യങ്ങളിൽ പോലെ നല്ല കിടപിടിക്കുന്ന നല്ല ഒരു പരിസരങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പോൾ കണ്ടമാനം പണം മുടക്കി അത് ചെയ്തിരിക്കുന്നു. പക്ഷേ പുറമേ നിന്ന് സാധാരണക്കാർക്ക് തോന്നുന്നുണ്ട് ഇത് അനന്തപുരി വരാൻ അല്ലെങ്കിൽ ന്യൂറോ വന്നാൽ ഡോക്ടർ മാർത്താണ്ഡപുരം കാണുമോ ഒരു വലിയ എമൗണ്ട് കൊടുക്കേണ്ടി വരും എന്ന് ചിന്താഗതി ആളുകളെ അകറ്റുന്നുണ്ടോ? നമ്മൾ മറ്റുള്ള ആശുപത്രി ഇതേ നിലവാരം പുലർത്തുന്ന ആശുപത്രിയെ അപേക്ഷിച്ച് നമ്മുടെ ചിലവ് കുറവ് തന്നെയാണ്. നമ്മൾ ഒരു വർഷം തന്നെ ഏകദേശം 2 കോടി വരെ ചാരിറ്റി ചെയ്യുന്നു വരുന്നവരുടെ. പ്രത്യേകിച്ചും ന്യൂറോ സർജറി ആകുമ്പോൾ ആക്സിഡൻറ്റ് കൊണ്ട് തലയ്ക്ക് പരിക്ക് പറ്റി വരുന്നതായിരിക്കും, സ്ട്രോക്ക് വിചാരിക്കാതെ പെട്ടെന്നായിരിക്കും ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ അതെല്ലാം പ്ലാൻഡ് ആയിട്ട് അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന അല്ല ഈ കോംപ്ലിക്കേഷൻസ് വരും അല്ലെങ്കിൽ ഈ രോഗം വരും എന്നുള്ള ഒരു കണക്കുകൂട്ടലിൽ ഇല്ലാതിരിക്കുമ്പോഴാണ് ഏത് സാമ്പത്തിക നിലവാരത്തിലുള്ളവരിലും ഇത് സംഭവിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർക്ക് പേയ്മെൻറ്റിൻ്റെ ഒരു പ്രശ്നം തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷേ നമ്മൾ ഒരിക്കലും തന്നെ ചികിത്സയും പണവുമായിട്ട് നമ്മൾ ബന്ധിക്കാറേ ഇല്ല. പണം ഇല്ലാന്ന് പൂർണ്ണമായിട്ട് മനസ്സിലായാൽ പോലും നമ്മൾ നൽകേണ്ട പൂർണ്ണ ചികിത്സ നമ്മൾ ഗോവിന്ദ് ലൂക്കിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു പക്ഷേ എന്നെ ഇത് കാണുന്ന വിദേശ രാജ്യങ്ങളിലുള്ള പ്രവാസികൾ മനസ്സിലാക്കേണ്ടത് ഒന്നൊരു പക്ഷേ ഇവിടെ വരുന്നവർക്കെല്ലാം ചികിത്സയുണ്ട്, പണം അതൊരു വിഷയമായി വരുന്നില്ല. ഒരു പക്ഷേ പണത്തിന് കുറവ് വന്നാൽ പോലും അവർ ചികിത്സ ആധുനിക തലത്തിൽ എല്ലാ സൗകര്യങ്ങളും ചേർത്ത് നടത്തുന്ന ഒരു സാഹചര്യമാണുള്ളത്. അദ്ദേഹത്തിനെ കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങളും പറയാതിരിക്കാൻ നിർവാഹമില്ല, ധാരാളം ആളുകളെ അങ്ങ് അറിഞ്ഞ് സഹായിക്കുന്നുണ്ട് അല്ലേ? അപ്പം ഇനി നമുക്ക് പ്രവാസികളോട് അല്ലെ അങ്ങനെ വരുന്ന ആശയറ്റ് വരുന്ന ഒരാളുകളാണ്, ഇപ്പോഴത്തെ ഈ കോവിഡ് സിറ്റുവേഷൻ ഒക്കെ വളരെ ബാഡ് ആയിട്ടുള്ള കാരണം മാനസിക സംഘർഷം കൂടുതലാണ്, ഈ സ്ട്രോക്കിലൊക്കെ അതിൻ്റെ ഒരു ഒരു ഫാക്ടർ തന്നെ അല്ലേ? അപ്പോൾ ഡോക്ടർക്ക് പ്രവാസികളോട് പറയാനുള്ളത് എന്താ? ഏറ്റവും വിദഗ്ധമായിട്ടുള്ള ചികിത്സ, ഉന്നത നിലവാരം പുലർത്തുന്ന രീതിയിലുള്ള ചികിത്സ, നല്ല ഡോക്ടർമാരെ കൊണ്ടുള്ള ചികിത്സ നമ്മൾ വരുന്നവർക്ക് തീർച്ചയായിട്ടും നൽകുന്നുണ്ട്. അവിടെ ഒരു പണം ഒരു തടസ്സമല്ല. ഇന്നലെ തന്നെ ഒരു പേഷ്യൻ്റ് പൈസ ഒന്നുമില്ല, അതുകൊണ്ട് ഞങ്ങൾ വേറൊരു ആശുപത്രിയിലേക്ക് പോകട്ടോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു നന്നായി കൊണ്ടുവരുന്ന പേഷ്യൻ്റാണ്, ഇപ്പം ഈ സ്റ്റേജിൽ വേറൊരു ആശുപത്രി പോകണമെങ്കിൽ ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ അത് മുന്നോട്ട് പോകില്ല. അതുകൊണ്ട് പൈസയെപ്പറ്റി ഇന്നലെ പറഞ്ഞ കാര്യം തന്നെയാണ്, പൈസയെപ്പറ്റി നിങ്ങൾ വിഷമിക്കണ്ട, അതൊക്കെ അതിൽ കൺസെഷനൊക്കെ തരാം, രോഗി ഇവിടെ തന്നെ ഇരുന്നോട്ടെ. നമ്മുടെ സംസ്ഥാനത്ത് ഏറ്റവും തിലവക്കുറിയായി ഈ പട്ടണത്തിൽ നിൽക്കുന്ന ഒരു വലിയ സ്ഥാപനമാണ്, ഏകദേശം 2000-ൽ ജീവനക്കാർ, 170-ൽ ഡോക്ടേഴ്സ് ഉണ്ടല്ലേ? ഡോക്ടേഴ്സ് മറ്റു നിരവധി പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ഒരുപക്ഷെ നിങ്ങൾ ആശയറ്റിരിക്കുകയായിരിക്കാം, എന്തെങ്കിലും ഒരു രോഗപ്രതിസന്ധി വന്നു അല്ലെങ്കിൽ ന്യൂറോ ഇഷ്യൂസ് വന്നു, എന്തുമാകട്ടെ അനന്തപുരി നിങ്ങൾക്ക് കാവലായി. ഡോക്ടർ മാർത്താണ്ഡപിള്ളയെ പോലെയുള്ള നല്ല ഹൃദയമുള്ള അദ്ദേഹത്തിൻ്റെ ആ കുലീനതയുടെയും അദ്ദേഹത്തിൻ്റെ രോഗികളോടുള്ള ആ വലിയ കൺസെപ്റ്റ് അത് വലിയ ഒരു നല്ല ശബരിയാക്കാരനെന്ന പോലെ അദ്ദേഹം പിന്തുടർന്ന് വരികയാണ്.
ഇത് നിങ്ങൾ ചലനമുണ്ടാക്കും. അങ്ങേക്ക് വിദേശ രാജ്യങ്ങളിൽ നിന്ന് പലപ്പോഴും വിളി വന്നിട്ടുണ്ടല്ലോ. തീർച്ചയായിട്ടും. എന്തുകൊണ്ട് അങ്ങ് പോയില്ല? നമുക്ക് ആ സമയമുണ്ടെങ്കിൽ ഇവിടെ കുറെ കൂടെ രോഗികളെ നേരിട്ട് ചികിത്സിച്ച് നന്നാക്കിയെടുക്കാൻ സാധ്യത ഉള്ളതുകൊണ്ട്. അതുകൊണ്ട് വിദേശത്തു നിന്നൊക്കെ രോഗികൾ ഇങ്ങോട്ട് വരുന്നുണ്ട്. പക്ഷെ പോയി ചികിത്സിക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള സമയം നഷ്ടം തീർച്ചയായിട്ടും നമ്മുടെ വാല്യുബിൾ ആയിട്ടുള്ള സമയം യാത്രയിലും ബാക്കിയൊക്കെ അങ്ങ് ചെലവഴിക്കേണ്ടി വരും. അതുകൊണ്ട് കഴിയുന്നിടത്തോളം യാത്രകൾ നാട്ടിൽ തന്നെ നിൽക്കാൻ തീരുമാനമാണ്. വലിയ നന്ദി. ചിലപ്പോൾ നമ്മൾക്ക് ചോദ്യമില്ലാത്ത, പറയുവാൻ വാക്കുകളില്ലാത്ത, ചാരി നിന്ന് കരയുവാൻ ചുമരുകളില്ലാത്തൊരവസ്ഥ വരും. നമ്മുടെ രോഗമായിരിക്കാം അത്. പ്രത്യേകിച്ച് ന്യൂറോയുമായി ബന്ധപ്പെട്ടാണെങ്കിൽ വലിയ ഭീകരമാണ്. ഡോക്ടർ മാർത്താണ്ഡം പിള്ള, ഒരുപക്ഷേ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ നമ്മുടെ നാട്ടിൽ ഏറ്റവും ഈശ്വരം വരദാനമായി നൽകിയ ന്യൂറോ സർജൻ, അദ്ദേഹം ധാരാളം ചെറുപ്പക്കാരായ ഡോക്ടേഴ്സിനെ ഡെവലപ്പ് ചെയ്ത് ട്രെയിനിങ് കൊടുത്തുകൊണ്ട് വരുന്നുണ്ട്. ഈ അനന്തപുരിക്ക് ലക്ഷ്യങ്ങളുണ്ട്. അങ്ങയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താ? രോഗികളോടുള്ള ഒരു കമ്പാഷൻ എന്നുള്ളതാണ്. ഒരു സ്വാന്തനം നൽകുക, നമ്മുടെ നോട്ടത്തിലും സ്പർശനത്തിലും ഒരു ആശ്വാസം തീർച്ചയായിട്ടും നൽകുക. അവരിൽ ഇവിടെ വന്നാൽ അവരെ ജീവൻ സുരക്ഷിതമാണെന്നുള്ള ഒരു ചിന്ത അവരെ മനസ്സിലുണ്ടാക്കിയെടുക്കുക. അവർക്ക് ഏറ്റവും നല്ല ചികിത്സ നൽകുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ പ്രാഥമികമായിട്ടുള്ള ഉദ്ദേശം. അനന്തപുരി നിങ്ങൾക്കായി തുറന്നു തരുന്നത് ഒരു പുതിയ തുരുത്താണ്. നമുക്ക് വീണ്ടും കാണാം. ഒരുപക്ഷെ നിങ്ങളുടെ വേദനകൾക്ക് നടുവിൽ നിങ്ങൾക്ക് കൈത്താങ് നൽകുവാൻ അനന്തപുരി നിങ്ങളോടൊപ്പം. കാണാം വീണ്ടും. കോഫി വിത്ത് ലോക്ക്.